മൂന്ന് കാര്യങ്ങൾ എടുത്തു പറയുവാനായിട്ട് പരിശുദ്ധനായിരിക്കുന്ന പോലെ സ്ത്രീനെ നമ്മെ പഠിപ്പിക്കാം. ഒന്ന് കൊരിന്ത്യർ 13:13 നിലനിൽക്കുന്നവ, അപ്പൊ നിലനിൽക്കാത്തവ വേറൊന്നുമില്ല, നിലനിൽക്കാത്തവയാണ് ബാക്കിയുള്ള കാര്യം. നിലനിൽക്കുന്നവ ഇത് മൂന്നാകുന്നു. എന്താ ഇംഗ്ലീഷിൽ നിലനിൽക്കുന്നവ മൂന്നാകുന്നു. ആ എന്നിട്ട് വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ആ വിശ്വാസവും പ്രത്യാശയും സ്നേഹവും. പിന്നെ ഇവയിൽ മഹത്തരം സ്നേഹം തന്നെ, ഇതിൽ ഏറ്റവും മഹത്തരമായിട്ടുള്ള സ്നേഹം. എന്താ ഇംഗ്ലീഷ് hope and love abide, never bad. These three and the greatest of thing of these is love. അതെ, അപ്പോൾ മൂന്ന് സംഗതികളാണ് നിലനിൽക്കുന്നവ. അത് വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്നതാണ്. അപ്പോൾ നമുക്ക് വിശ്വാസമുണ്ടോ, പ്രത്യാശയുണ്ടോ, സ്നേഹമുണ്ടോ? ഏറ്റവും കൂടുതൽ വേണ്ടിയത് സ്നേഹമാണ്. ആ സ്നേഹത്തെക്കുറിച്ച് ഉള്ള ഒരു അധ്യായത്തിൻ്റെ അവസാനം ഈ പറയുന്നത്. ആ ഫെയ്ത്ത്, പിന്നെന്താണ് ഹോപ്പ്, പിന്നെന്താണ് ആൻഡ് ലവ്. അപ്പോൾ വിശ്വാസം, ഹോപ്പ്, പ്രത്യാശ, സ്നേഹം, ഇത് മൂന്നും തമ്മിൽ എപ്പോഴും നിലനിൽക്കുന്ന അത് നിലനിൽക്കുക. അവയിൽ നിലനിന്നാൽ നമുക്ക് നിലനിൽക്കും. നമ്മുടെ നിലനിൽപ്പ് അങ്ങനെയാണ്. അപ്പോൾ പഴയ നിയമ സഭയെ സംബന്ധിച്ചും പുതിയ സഭയെ സംബന്ധിച്ചും പറയുന്നത്, പഴയ നിയമ സഭ, പഴയ നിയമ ഇസ്രായേൽ, അവർ ദൈവം വിളിച്ച് ഇറക്കി പാപമാകുന്ന മെസ്രയേൽ വിട്ട് പാലുദ്ധയിലൊഴുകുന്ന ദേശമായ അനാം ദേശത്തേക്ക് ഇങ്ങനെ ഒരു മരുഭൂമിയിലൂടെ 40 വർഷക്കാലം ചുറ്റിക്കറത്തി നടക്കുന്നു. നമ്മൾ പാപമാകുന്ന മെസ്രയേൽ വിട്ടു ഇനി പോകുന്നത് സ്വർഗീയ കനാൻ നാട്ടിലേക്ക്. അപ്പം നമുക്ക് വേണ്ടുന്ന മൂന്ന് കാര്യങ്ങളാണത്: വിശ്വാസം, പ്രത്യാശ, ഇത് മൂന്നും കൈപ്പിടിച്ചിട്ടായി പോകുന്നു. വിശ്വസിക്കുന്നതിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം നമുക്ക് മനസ്സിലാക്കാം. പ്രത്യാശിക്കാൻ ഇനി എബ്രായ ലേഖനം എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ അധ്യായമാണ്. സ്നേഹത്തിൻ്റെ അധ്യായം ഏതാണെന്നാ പറഞ്ഞത്? സ്നേഹത്തിൻ്റെ അധ്യായം 1 Corinthians 13:1-13 കേട്ടോ. 1 Corinthians 13 1 മുതൽ 13 സ്നേഹമാണ്. പിന്നീട് നമുക്ക് 1 Corinthians 13 1 മുതൽ 13 സ്നേഹം ഇല്ലാത്തവർ വായിച്ചുകൊണ്ടിരിക്കുക. സ്നേഹം അങ്ങ് വായിച്ചുകൊണ്ടിരുന്ന സ്നേഹത്തിന് എന്തൊക്കെ ഗുണമുണ്ട്, ഗുണം മഹത്തരമുണ്ടെന്നൊക്കെ മനസ്സിലാക്കി സ്നേഹം ഇല്ലെങ്കിൽ വായിക്കുക. എന്തൊക്കെ സ്നേഹം കുറവാണോ, കൂടുതലാണോ, സ്നേഹം കിട്ടണോ, അതൊക്കെ ചില സ്നേഹം കൊടുക്കണം, സ്നേഹം കിട്ടണം, ഇതൊക്കെ ആവശ്യമുള്ളവരെല്ലാം അത് വായിച്ച് പഠിച്ചാൽ മതി. ശരിയാണ്. എബ്രായർ 11:1 ചില സ്നേഹത്തിന് വേണ്ടി നെട്ടോട്ടം ഓടില്ല. അവിടുന്ന് കിട്ടണം, ഇവിടുന്ന് കിട്ടുന്നില്ല, ഇത് അയച്ചു കൊടുത്താൽ മതി, ഇത് വായിച്ച് പഠിക്കട്ടെ. കാണാപ്പണം പഠിച്ചാൽ എല്ലാം നേരെയാണ്. അതുപോലെ വിശ്വാസത്തിൻ്റെ അധ്യായം എന്ന് പറഞ്ഞ ഏതാണ്? എബ്രായ ലേഖനം 11:1 സ്നേഹത്തിൻ്റെ അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? 1 Corinthians 13:1-13 ആ 1 Corinthians 13:13 ദെൻ എബ്രായ ലേഖനം 11 അല്ലെങ്കിൽ Hebrews 11:1-2 എത്ര വാക്യങ്ങളുണ്ട് അതിനകത്ത്? 41 ചിലരൊക്കെ 41 കാണാറുണ്ട്. എന്താ ഇന്നത്തെ 41? ഇന്നത്തെ 41 POC-ന് എത്രയാ? POC അപ്പം എബ്രായ ലേഖനം 1:11-40 അതിനകത്ത് എബ്രായ 11:1 എന്താണ് പറയുന്നത്? വിശ്വാസം എന്ന് പറഞ്ഞാൽ പ്രത്യാശയിലിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അവ പ്രവൃത്തി രൂപത്തിലായി തീർന്നിരുന്നാൽ എന്നതിനെ കുറിച്ചുള്ള ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ ബോധ്യമാകുന്നുണ്ടോ? പ്രത്യാശയിലിരിക്കുന്ന കാര്യങ്ങൾ എന്താ? പ്രത്യാശിക്കാതെ എന്തെങ്കിലും ഉണ്ടായിട്ട് വേണ്ടി ആ കാര്യങ്ങളിവിടെ പ്രവൃത്തി രൂപത്തിലെത്തിക്കാം. എന്ത് പ്രത്യാശിക്കുക? പരമാധിക ലോകത്തിലെ പുതുജനുമായി ഞങ്ങൾ നോക്കിപ്പാർക്കുന്നു. നോക്കിപ്പാർത്തിരിക്കുക പലരെ കർത്താവിനെ. ഹോപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ വളരെ ആശയറ്റുപോവുക പലരും പറഞ്ഞു.
ആശ തീർന്നു പോയി, പ്രത്യാശ നഷ്ടപ്പെട്ടു പോയി. യെശയ്യാ 4:17-20 വചനത്തിൽ എപ്പോഴാണ് ഈ പ്രത്യാശ നഷ്ടപ്പെടുന്നത് അവിടെ പറഞ്ഞിട്ടുണ്ട്? യെശയ്യാ 4:17-20 ആ alienated from the life of God because of their ignorance and hardness of heart. They have lost all sensitivity and have abandoned themselves to licentiousness. എന്താ ഇത് മലയാളം വായിക്കുന്നത് മനസ്സിലാവും. ഉള്ളവരായി നടക്കുന്ന ശേഷം ജാതികളെ പോലെ, അവരുടെ ബുദ്ധി വ്യർത്ഥമാണ്. വ്യർത്ഥത എന്ന് പറഞ്ഞ സൂര്യാനി എന്താ? വ്യർത്ഥത 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 സൂര്യാനി ശ്രീകൂസോ എന്തോ ശ്രീകൂസോ നിങ്ങൾ നടക്കേണ്ടത് വ്യർത്ഥ ബുദ്ധിയുള്ളതായിട്ടല്ലേ? പിന്നെ എന്ത് ബുദ്ധിയുള്ളവരായിട്ടാണ്? ജീവനുള്ള ബുദ്ധിയുള്ളവർ. ബുദ്ധിയിൽ എന്തുണ്ട്? ജീവനുണ്ട്. നമ്മുടെ ബുദ്ധിക്കകത്ത് ജീവൻ ഇരിപ്പുണ്ടോ? ഉണ്ടോ? ഇല്ല. ഇല്ലെങ്കിൽ പ്രശ്നമാണ്. അത് വേറെ ടൈപ്പാ. മന്ദബുദ്ധി എന്ന് പറയുന്നത് ബുദ്ധിമാന്ദ്യം, മെന്റലി. ഇപ്പം നല്ല ഭാഷ എന്ന് പറഞ്ഞാൽ മെന്റലി റിട്ടാർഡ് എന്നല്ല, മെന്റലി ചാലഞ്ച്ഡ്. യു ഷുഡ് ചേഞ്ച് ദ വേർഡ് റിട്ടാർഡ്. നമ്മൾ അവരെ ഡിമിനിഷ് ചെയ്യുക, റൈറ്റ്? ഇപ്പം ചാലഞ്ച്ഡ് ആയി. ഇപ്പം നിങ്ങൾ അച്ഛന്മാരൊക്കെ പ്രസംഗിക്കുമ്പോൾ മെന്റലി റിട്ടാർഡ്, അത് പഴയ ഭാഷ. ഓക്കെ, മെന്റലി ചാലഞ്ച്. ഓക്കെ, എന്തെ? അവരവരുടെ ബോധങ്ങളിൽ അന്ധകാരം നിറഞ്ഞ, ബോധത്തിൽ അന്ധകാരമുള്ളവരുണ്ട്. അവർക്ക് ദൈവിക ജീവൻ ബുദ്ധിയിലില്ല. ദൈവിക ജീവനിൽ നിന്ന് അന്യരും. കാരണം പറയുന്നുണ്ട് ഇവിടെ. ആർക്കാണ് ദൈവിക ജീവനുള്ളത്, ആർക്കാണ് ദൈവിക ജീവൻ ഇല്ലാത്തത്? കൃത്യമായിട്ട് പറയുന്നുണ്ട്. അവരാണ് ഈ പ്രത്യാശ നഷ്ടപ്പെടുന്നത്. അവരിൽ പരിജ്ഞാനമില്ലായാലും, അവർക്ക് ജ്ഞാനമില്ലായാലും, അവരുടെ ഹൃദയാന്ധത മൂലം, അവരുടെ ഹൃദയത്തിന്റെ അന്ധത മൂലം. എന്തുകൊണ്ടാണ് ഹൃദയത്തിന് അന്ധത വരുന്നത്? ഹൃദയം തുറക്കപ്പെടുന്നില്ല, മിശിഹായെ കാണുന്നില്ല, മിശിഹായാകുന്ന ജീവനെ കണ്ടെത്തുന്നില്ല, മിശിഹായാകുന്ന വചനത്തെ തിരിച്ചറിയുന്നില്ല, മിശിഹായാകുന്ന പരിശുദ്ധ ശരീരങ്ങളെ ഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് അവരുടെ ഹൃദയം ആരാണ് അന്ധതപ്പെടുത്തി വെച്ചിരിക്കുന്നത്? പിശാച്. 2 Corinthians 4:3 അത് എഴുതി വെച്ചാൽ മതി. ഇത് വായിക്കാം, അത് വായിക്കണ്ടത്. 2 Corinthians 4:3 ഇത് വായിക്കും. അവർ പ്രത്യാശ നഷ്ടപ്പെട്ടു. ഇതേ അവിടെ പോയി. അവർക്കാണ് എന്തില്ലാത്തത്? പ്രത്യാശ. അവർ പ്രത്യാശ നഷ്ടപ്പെട്ട് അവരെ തന്നെ അത്യാഗ്രഹത്തോടെ, പ്രത്യാശ നഷ്ടപ്പെട്ടവർ എന്ത് ചെയ്യും? അവരെ തന്നെ അത്യാഗ്രഹത്തോടെ ദുഷ്കാമത്തിന്, വിട്ടുകൊടുത്തിരിക്കുന്നതാണ്. നിങ്ങളോ യേശുവിൽ സത്യമുള്ളതുപോലെ നിങ്ങൾ അവനെ കേട്ട് അവനിൽ ഉപദേശം ലഭിച്ചവരാകുന്നു. കണ്ടോ? അപ്പൊ അതുകൊണ്ട് വേണ്ടാത്ത തിയോളജി പഠിച്ചിട്ട് ഇവിടെ വരരുത്. ദേർ ഈസ് ഫോൾസ് തിയോളജി, ദേർ ഈസ് ഫോൾസ് ഫിലോസഫി. Philosophy can be diverted. ഒന്ന് വായിക്കും. കൊലോസ്യർ 2:8 വാക്യം ഇതൊക്കെ ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. കൊലോസ്യർ വായിക്കും. ഉറക്കം വായിക്കും. ഈ ഫിലോസഫി വ്യത്യസ്തപ്പെട്ട ഫിലോസഫിയാ. ഫിലോസഫി എന്ന് പറഞ്ഞ ഏത് വാക്കാണ്? ഏത് ഭാഷയിലെ വാക്കാണ്? ഗ്രീക്കാണ്. ഫിലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഇസ് ഫിലോസ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്. ഫ്രണ്ട് ഓഫ് ഗോഡ് ഇസ് തിയോഫിലോസ്, റൈറ്റ്? ഫ്രണ്ട് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ സ്നേഹിതൻ.
പറഞ്ഞു വന്നത് ഫിലോസഫി വ്യത്യസ്തപ്പെട്ടതാകാം. ഫിലോസഫി പഠിച്ച് പഠിച്ച് ബുദ്ധിയിൽ എന്ത് കയറാം? അന്ധകാരം കയറാം. അന്ധകാരം കയറിയാൽ ഭോഗാസക്തിയാവും. ഭോഗാസക്തിയായി ദുഷ്കാമത്തിന് വിട്ടുകൊടുക്കും. അപ്പം വിജാതീയരുടെ അവസ്ഥ ഇതാണെന്നാണ് പറയുന്നത്. മനുഷ്യരുടെ ഉപദേശങ്ങൾ മനുഷ്യരുടെ ഉപദേശമല്ല, സ്വർഗീയ വെളിപ്പെടുത്തലാണ്. മനുഷ്യരുടെ ഉപദേശങ്ങളും അവൻ അത് പറഞ്ഞു, ഇവരിത് പറഞ്ഞു. ആ ലോകത്തിന്റെ ആദ്യ പാഠങ്ങളും ലോകത്തിന്റെ ആദ്യ പാഠങ്ങളും അനുസരിച്ച് തത്വജ്ഞാനത്താലും വഞ്ചനയാലും തത്വജ്ഞാനം കൊണ്ട് പലരും നശിച്ചുപോയി. നിങ്ങൾ തത്വജ്ഞാനം പഠിക്കാൻ പോകണം. തത്വജ്ഞാനത്താലും നിങ്ങളെ അപഹരിക്കാതെ ഈ തത്വജ്ഞാനം പഠിച്ച നിങ്ങള് നശിച്ചു പോകാതിരിക്കാനല്ലോ പഠിച്ച ടീച്ചർമാർക്ക് വനപ്പെടെ തന്നെ നെറ്റ് ചോദിച്ചു. കാരണം അവർക്ക് എന്താ പറയുന്നത്, ഈ എന്താ ഈ സാധാരണ ഇതില്ലേ ഈ ഇവല്യൂഷൻ ഇത് മറ്റേ പരിണാമം ഡാർവിൻ അത് ഇതുമായിട്ട് ചേരുന്നില്ലേവല്യൂഷൻ. അപ്പൊ അത് അതും ഇതുമായിട്ട് ചേർത്തില്ല. അപ്പൊ ഇങ്ങനെ ഇങ്ങനെ ബുദ്ധിയിൽ ഇങ്ങനെ ഇത് കർത്താവിന്റെ കറക്റ്റ് മറ്റേ മരണം എഴുതി പിടിപ്പിച്ചേക്കണം ചാൾസ് ഡാർവിൻ. ഓക്കെ. അപ്പൊ ഇത് അപ്പൊ ഫോൾസ് തിയോളജി ഉണ്ട്, ഫോൾസ് ഫിലോസഫി ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ഫിലോസഫിയെ സ്വീകരിക്കുന്നത്, നമ്മൾ നമ്മുടെ തിയോളജിയാണ് സ്വീകരിക്കുന്നത്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ അമ്മയുടെയും പരിശുദ്ധ അമ്മയുടെയും പരിശുദ്ധ തന്നെയാണ്.